ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വരിഞ്ഞുകെട്ട് വിപ്പിംഗ് ഒരു കയറ് നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായി സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് കയർ ഈ കയർ നമ്മൾ അതിന്റെ അഗ്രങ്ങൾ അഴിഞ്ഞു പോയി കയർ ഒരു മാസം കൂടൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതെങ്ങനെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം എന്നതും അതിന്റെ ഉപയോഗവും എങ്ങനെ വരിഞ്ഞുകെട്ടൽ നടത്തണം എന്നതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് വരിഞ്ഞുകെട്ടുന്നത് കയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് കയർ അതിന്റെ അഗ്രങ്ങൾ കൃത്യമായി അഴിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും രണ്ടാമത് നമുക്ക് വീട്ടിൽ ആ വരിഞ്ഞുകെട്ടൽ കൊണ്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അമ്മ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചൂല് അതിന്റെ പിടിഭാഗം നല്ല നന്നായി ഉറപ്പിച്ച് നമുക്ക് കെട്ടാൻ സാധിക്കും തീർച്ചയായും നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഉപയോഗിക്കുന്ന ഈർക്കിലി ചൂല് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കെട്ടി അത് കാണിക്കണം അമ്മയ്ക്ക് ഉപകാരപ്രദമായ വീടിന് ഉപകാരപ്രദമായ ഈ വരിഞ്ഞുകെട്ടൽ കൂടി നിങ്ങൾ വീട്ടിൽ ചെയ്യണം കൂടാതെ അനേക ഹാൻഡിക്രാഫ്റ്റ് വർക്കുകൾക്കും ഈ വരിഞ്ഞുകെട്ടൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ റോപ്പ് കൃത്യമായി ചുറ്റി വെച്ച് ഒരു ആണിയിൽ തൂക്കിയിടുന്നതിന് നമുക്ക് സാധിക്കുന്നു ഇത്തരം ഉപയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും
നമുക്ക് മിനിമം ഒരു 10 പ്രാവശ്യം വരെ ആവണേ കുഴപ്പമില്ല 10 ൽ കൂടി നേടി ബുദ്ധിമുട്ടില്ല 10 പ്രാവശ്യമെങ്കിലും മിനിമം റോൾ ചെയ്തു ചുറ്റണം ചുറ്റിയതിന് ശേഷം ഈ അഗ്രം ഇവിടെ നിൽക്കുന്നു ഇതിന്റെ ബാക്കി റണ്ണിംഗ് ഉണ്ട് ഈ റണ്ണിംഗിന്റെ പാർട്ട് ഈ ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുന്നു പുറത്തേക്ക് എടുക്കുന്നു പുറത്തേക്ക് എടുത്ത് ഈ ഭാഗം വലിക്കുന്നു ഞാൻ പുറത്തേക്ക് എടുക്കുന്നു ഈ ഭാഗം വലിക്കുന്നു വലിച്ച് ഈ ലാസ്റ്റ് റോൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോകും വലിച്ച് അകത്തേക്ക് കയറ്റും അപ്പോൾ നമുക്ക് കെട്ട് എവിടെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും നല്ല പാരലൽ ആയിട്ടിരിക്കും ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു ഈ ഭാഗവും കട്ട് ചെയ്ത് മാറ്റുന്നു അങ്ങനെ വളരെ കൃത്യതയോടെ ഈ നോട്ട് നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും ദെൻ ഇത് തന്നെയാണ് നമുക്ക് വീട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അമ്മ ഉപയോഗിക്കുന്ന നമുക്ക് ഉപയോഗം ഒരു പ്രധാന ഉപയോഗമാണ് നമ്മൾ വീട്ടിൽ നമ്മുടെ അമ്മ ഉപയോഗിക്കുന്ന ചൂല് അമ്മ ഉപയോഗിക്കുന്ന ചൂല് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം കയറോ പ്ലാസ്റ്റിക് വള്ളിയോ നിങ്ങളുടെ സാധാരണ കയറോ ഇതുപോലെ റോപ്പോ ഒക്കെ ഉപയോഗിച്ച് ഈ ചൂല് നമുക്ക് കെട്ടാൻ പറ്റും കണ്ടോ ഈ ചൂല് നമുക്കിന്റെ പിടിഭാഗം നമുക്ക് ഉറപ്പിക്കാം എന്തു ചെയ്യണം ഈ പിടിഭാഗത്തെ ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെ ഈ ലൂപ്പ് ആകൃതിയിൽ ആദ്യം ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ പിടിക്കുന്നത് അപ്പോൾ ആ പിടിക്കുന്ന ഭാഗത്തിന് ഒരു കംഫർട്ട് ആവും നന്നായിട്ട് ഇതിനെ ഇങ്ങനെ ചുറ്റി കൊണ്ടുവരിക അല്പം ടൈറ്റ് ചെയ്ത് ചുറ്റി 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 വരിക ചുറ്റി ഈ ലാസ്റ്റ് പാർട്ട് ഈ ലൂപ്പിന്റെ ഉള്ളിലേക്ക് ആക്കുക ലാസ്റ്റ് പാർട്ട് ലൂപ്പിന്റെ ഉള്ളിലേക്ക് എന്നിട്ട് ഈ ഭാഗം നമ്മൾ വലിച്ച് ഇതിന്റെ അകത്തുകൂടി വലിക്കുന്നു ആണോ അപ്പൊ കെട്ട് ഇതിന്റെ അകത്തേക്ക് പോയി പൂർണ്ണമായിട്ടും കെട്ട് ഇതിന്റെ അകത്തേക്ക് പോയി നമുക്ക് ഈ ബാക്കി വരുന്ന ഭാഗം ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റണം അപ്പൊ നമുക്ക് കെട്ട് എവിടെയാണെന്ന് കാണാൻ കിട്ടുന്നില്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് നമ്മുടെ വീടുകളിൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ റോപ്പ് സൂക്ഷിക്കേണ്ടത് റോപ്പുകൾ എപ്പോഴും ഇങ്ങനെ കൃത്യമായി മടക്കി നമ്മൾ സൂക്ഷിക്കണം ഇങ്ങനെ ചുറ്റി ഫോൾഡ് ചെയ്ത് സൂക്ഷിക്കുമ്പോൾ ഒരു പകുതിയോളം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റുക മടക്കിയതിന് ശേഷം ഇതുപോലെ ചുറ്റി ലാസ്റ്റ് കൊണ്ടുവന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി കടത്തി വയ്ക്കുക എന്നിട്ട് ഒരാണിയിൽ നമുക്ക് ഇത് കൃത്യമായി സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇങ്ങനെ നമുക്ക് റോപ്പുകൾ സൂക്ഷിക്കാം അപ്പം വലിഞ്ഞു കെട്ടുന്നത് കൊണ്ട് അനേകം ഹാൻഡിക്രാഫ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഓരോരുത്തരും ഇത് കൃത്യമായി മനസ്സിലാക്കി വീട്ടിൽ ഉപകാരപ്രദമായ രീതിയിൽ നിങ്ങളിത് പ്രവർത്തിക്കണം ഇതിൻ്റെ ഒരു മോഡൽ എന്ന ക്രമത്തിൽ അമ്മയ്ക്ക് ചൂല് കെട്ടി നിങ്ങൾ കൊടുക്കണം അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ ഭാഗം പൂർണ്ണമായിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെല്ലാവരും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം ഈ ഉപകാരപ്രദമായ വീഡിയോ ഇനിയും ലഭിക്കുന്നതിനായി നിങ്ങൾ അതിൻ്റെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഇത് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഗുഡ് സ്കൗട്ടിംഗ്